Hi everyone, Assalamu alaikum. Welcome back to our new video. Ellavarkum sugam ennu vicharikkunnu kore naalai video cheyidittu video onnum cheyyan pattilla korchu busy aayi poi adinte edakku pinne viral fever okke aayittu voice nalganum pattunnillayirunnu. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ള രണ്ട് അടിപൊളി പൂക്കളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഫ്ലവർ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള സ്റ്റാർ ബിഗോണിയാണ്. ഈ ചെടിയുടെ ഇലകൾ സ്റ്റാർ പോലെയാണ്, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ബിഗോണിയ എന്ന് വിളിക്കുന്നത്. സാധാരണയായി ബിഗോണിയ ചെടികളുടെ ലീഫാണ് കാണാൻ ഭംഗി. എന്നാൽ സ്റ്റാർ ബിഗോണിയയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമൻ റംലാസ് വൈബ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ കയ്യിൽ 20 വെറൈറ്റി ബിഗോണിയ ചെടികളുണ്ട്. ബിഗോണിയ ചെടികളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പൂമ്പാറ്റകൾ വന്നിരിക്കുന്നത് പോലെയാണ് തോന്നുക. നമ്മുടെ ഇന്നത്തെ താരം അപ്പുറത്ത് നിൽപ്പുണ്ട്, നമുക്ക് പരിചയപ്പെടാം. വീടിൻ്റെ മുൻവശത്ത് സുന്ദരിയായി നിൽക്കുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെഡിനില്ല എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ ഒരു ചെടി ഞാൻ കൊണ്ടുവച്ചിട്ട് 1 ഇയറായി. ജിഫി ബാഗിൽ അത്രയ്ക്ക് സ്മോൾ ബേബി ആയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ടതാണേ. ഇതിൽ 2 ലീഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത്രയ്ക്ക് ചെറിയതായിരുന്നു കേട്ടോ. അത്രയ്ക്കും ചെറിയ ആ ചെടി നട്ട് പരിപാലിച്ച് വളർന്ന് അതിലൊരു പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നവംബർ മാസം മുതൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങും. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഡയറക്റ്റ് സൺലൈറ്റിലും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിലും വെക്കാവുന്ന ചെടിയാണിത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പം വെയിലിൻ്റെ കാഠിന്യം കൂടി പോവാതെ നമ്മൾ നോക്കണം. വെയിലിൻ്റെ കാഠിന്യം കൂടിയാൽ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ ബേണായ പോലെയാവും. അമിതമായ വെയിൽ കൊള്ളാതെ അല്പം തണലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. റോസ് കളറുള്ള പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം ഇതിലുണ്ടാവുന്നതാണ് ഈ പിങ്ക് കളറുള്ള കായ്കൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പൂക്കളെക്കാളും ഭംഗി ഇതിൻ്റെ കായ്കൾക്കാണെന്ന്. പെട്ടെന്ന് കണ്ടാൽ ഇത് പൂക്കളുണ്ടാവാനുള്ള മൊട്ടുകളാണെന്നേ തോന്നൂ. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഈ കായ്കൾക്ക്. കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിയെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാം. ഇവിടെയുള്ള എല്ലാ ചെടികൾക്കും ഞാൻ ജൈവവളമാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ചെടിക്കും ഞാൻ ആഴ്ചയിൽ ഒരു തവണ ജൈവവളമാണ് നൽകുന്നത്. ഈ ചെടികൾക്കെല്ലാം തന്നെ ഞാൻ നൽകുന്ന ജൈവവളം ഏതാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. വെയിലിൻ്റെ ചൂട് കൂടിയതുകൊണ്ട്
ഈ ലീഫുകളൊക്കെ തന്നെ ബേൺ ആയ പോലെ ആവുന്നുണ്ട്. ലിമിറ്റഡ് പീരീഡിലല്ലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം പൂക്കളുണ്ടായ സമയത്ത് ഞാനിതൊന്ന് ഫ്രണ്ടിലേക്ക് വെച്ചതാണ്. കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ചെടിയുടെ എൻ്റെ കയ്യിൽ ഈ ചെടിയുടെ ഈ ഒരു കളർ തന്നെയാണുള്ളൂ. ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ എല്ലാ ചെടികൾക്കും പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പോലെ തന്നെ മണ്ണും ഉണക്ക ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേരോട്ടം ലഭിക്കുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനുമാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറില്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ തന്നെ ചകിരിത്തൊണ്ട് ഉപയോഗിക്കാം. ഇതിൽ നിറയെ ഫ്ലവർ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് നടീൽ രീതി കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ ചെടികളുടെയും പൂക്കളുടെയും വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണുന്നത് വരെ ബൈ.